സമയത്തിന്റെ മഹാത്മ്യം അറിയാവുന്നതാണ്. സമയം തന്നെയാണ് നമ്മെ സൃഷ്ടിക്കുന്നത്, സമയം തന്നെയാണ് നമ്മെ നശിപ്പിക്കുന്നതും. ഒരുപക്ഷെ സമയം നന്നാകുമ്പോൾ നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കുന്നതാണ്. വിചിത്രമായ മറ്റൊന്ന്, നാം വീണ്ടും വീണ്ടും സമയത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് ഓർമ്മിച്ചുകൊള്ളൂ, സമയം ആരെയും കാത്തു നിൽക്കുകയില്ല, തിരികെ വരികയുമില്ല. അതിനാൽ സമയത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് സമയം പാഴാക്കരുത്. എന്ത് ചെയ്യണമെങ്കിലും ഇന്ന് ഇപ്പോൾ ഈ ക്ഷണം ആരംഭിക്കുക. ആരെയെങ്കിലും സഹായിക്കണമെന്നുണ്ടെങ്കിലോ, സ്വയം തെറ്റുകൾ തിരുത്തണമെന്നുണ്ടെങ്കിലോ, എന്ത് തന്നെ ആയാലും താമസമരുത്. കാരണം സമയത്തെ ആദരിക്കുന്നവരോടൊപ്പം ആയിരിക്കും ആ വിലപ്പെട്ട സമയം നിലകൊള്ളുന്നത്.